ആന്ധ്രയിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന് മൃതസഞ്ജീവിനി നൽകിയ ഉമ്മൻചാണ്ടിയെ വിശ്വാസമർപ്പിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി. ഇക്കുറി യു എയിലേക്കാണ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയെ നിയോഗിക്കുന്നത്. ഇക്കുറി തന്റെ യു എ ഇ സന്ദർശനം വിജയപ്രദമാക്കാനുള്ള നിയോഗമാണ് ഉമ്മൻചാണ്ടിക്ക് രാഹുൽ കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷന്റെ യു എ ഇ സന്ദർശനം വിജയകരമാക്കുന്നതിന് കളമൊരുക്കാൻ എക്കാലവും തന്ത്രങ്ങളുടെ ആശാനായ ഉമ്മൻചാണ്ടി ദുബായിലെത്തി. രാഹുലിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി യു എ ഇയിലെ പാർട്ടി അനുഭാവികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. യു എ ഇയിലെ മലയാളികളിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് അനുഭാവികളാണ്. ഇവരിൽ ഭൂരിഭാഗവും ഉമ്മൻചാണ്ടിയെ അനുകൂലിക്കുന്നവരുമാണ്. കൂടാതെ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവർക്കിടയിലും ഉമ്മൻചാണ്ടിക്ക് നിർണായക സ്വാധീനമുണ്ട്. ആന്ധ്രയിൽ നിന്നും വളരെയധികം പേർ യു എ ഇയിലുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഇവരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഈ മാസം 11-12 തീയതികളിലാണ് രാഹുലിന്റെ യു എ ഇ സന്ദർശനം. ദുബായിലും അബുദാബിയിലും രാഹുൽ സന്ദർശനം നടത്തും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന റാലിയെ അദ്ദേഹം 11 അഭിസംബോധന ചെയ്യും. ഇത് വൻ വിജയമാക്കാൻ രാഹുൽ നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിലെ ക്രൗഡ് പുള്ളറായ ഉമ്മൻചാണ്ടിയെ തന്നെയാണ്. രാഹുലിന്റെ യു എ ഇ സന്ദർശനത്തോടനുബന്ധിച്ച് അബുദാബിയിലും ദുബായിലും കെ എം സി സി കൺവെൻഷനുകളും നടന്നു. എ ഐ സി സി സെക്രട്ടറി ഹിമാൻഷു വ്യാസ്, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി, പി അബ്ദുൾ ഹമീദ് എം എൽ എ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു തുടങ്ങിയവർ കൺവെൻഷനുകളിൽ പങ്കെടുത്തു. 2015 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തിരുന്നു. ഇത് ആദ്യമായാണ് രാഹുൽ ഗാന്ധി യു എ ഇ സന്ദർശിക്കുന്നത്. 1981 കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു കോൺഗ്രസ് അധ്യക്ഷൻ യു എ ഇ സന്ദർശനം നടത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് രാഹുലിന്റെ ഈ സന്ദർശനത്തിന്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിലെ വിജയം കോൺഗ്രസിന് പുത്തൻ ഉണർവാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി മികച്ച പ്രകടനമാണ് 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെച്ചത്.